സുന്ദർദാസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിനിമയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു ബന്ധമായിരുന്നു, അത്രമാത്രം ആത്മബന്ധമായിരുന്നു നിങ്ങൾ തമ്മിലുണ്ടായിരുന്നത് അല്ലേ? അതെ, തീർച്ചയായും. ഞാൻ തമ്മിലുള്ള ബന്ധം എനിക്ക് തോന്നുന്നത് ഒരുപാട് കാലത്ത് വന്നിട്ടുണ്ട്. 1974 മുതൽ ആണ് ഞങ്ങളുടെ സുഹൃത്ബന്ധം ആരംഭിക്കുന്നത്. അതില് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ അതാണ് സുഭാഷ. അപ്പൊ അന്ന് ഈ റോട്രാക്ട് എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ട്, അതിൽ അംഗമായിരുന്നു ഇവരെല്ലാവരും. ഞാനും പിന്നീട് അതിന്റെ അംഗമായി മാറി. അതിനുശേഷമാണ് ലോഹിതമായിട്ട് അടുത്ത് പരിചയപ്പെട്ടത്, സൗഹൃദം സ്ഥാപനം. പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ അടുക്കുന്നുണ്ടായി. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഞങ്ങൾ സമാനതകളാണ് ഇഷ്ടം. ഞങ്ങൾ വായിച്ചിരുന്ന പുസ്തകങ്ങളുടെ സമാനതകൾ, ഇഷ്ടങ്ങളുടെ സമാനതകൾ, കൊച്ചു കടകൾ ഇഷ്ടപ്പെട്ടിരുന്നു, അങ്ങനെ ഒരുപാട് കൊച്ചു കാര്യങ്ങളിലെ സമാനതകളാണ് ഞങ്ങൾ കൂടുതൽ അടിപ്പിച്ചത്. അല്ലാത്തൊരു ഹൃദയ ബന്ധമായിരുന്നു. 74 മുതൽ എനിക്ക് തോന്നുന്ന ഒരു 10-34 വർഷത്തോളമുള്ള സൗഹൃദം. ലോഹി എന്താണ് പറയുക, ഒരു ലോഹി പരിചയപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ ഇവിടെ ചാലക്കുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും ലോഹി, ലോഹിദാസ് എന്ന് പറയുന്ന തിരക്കഥാകൃത്താവുന്നതിനോടുള്ള ലോഹി എന്ന് ഒക്കെ എടാ ചേർത്ത് വിളിക്കാവുന്ന സൗഹൃദങ്ങൾ ഒരുപാട്. അവരൊക്കെ വേദനിക്കുന്നതിന്റെ പ്രധാന കാരണം അദ്ദേഹം വലിയൊരു എഴുത്തുകാരനായും തിരക്കഥാകൃത്തായും എന്താണ് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ കാലത്ത് നമ്മൾ വിട്ടുപോയി എന്നുള്ളത് മാത്രമല്ല, അത് രണ്ടാം ഘട്ടമാണ്. ആദ്യത്തെ ഘട്ടത്തിലെ ഒരു സുഹൃത്ത് എന്നുള്ളത് എനിക്ക് ചാലക്കുടിക്കാർ പ്രത്യേകിച്ചു അദ്ദേഹം സൗഹൃദം പ്രാപിച്ചിട്ടില്ലവരും സിനിമയിലും സിനിമയിലല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒരു നോവ് ഉണ്ടാവും. സത്യം അത് നമ്മള് എത്ര മൂടി വെച്ചാലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ലോഹിയുടെ മരണത്തിന് ശേഷം ചാലക്കുടിയിൽ സംഘടിപ്പിച്ചുള്ള ഒരുപാട് അനുസ്മരണ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന അനുസ്മരണ ചടങ്ങുകളൊക്കെ എന്നെ വിളിക്കാറ്. ഞാനത് പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് ഒട്ടിൽ കിട്ടാതെ പോകാം. അങ്ങനെ ഒരു ഔപചാരികമായ ഒരു ഇതിലൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്നെ പറ്റി പറയുമ്പോൾ, അയാളെ പറ്റി പറയുമ്പോൾ, ലോഹിയെ പറ്റി പറയുമ്പോൾ, ഹൃദയത്തിൽ നിന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഒരു ഒരു സ്റ്റേജിൽ നിന്നൊന്നും പറയാൻ പറ്റും. അപ്പൊ ഇതിൻ്റെ ഒരു ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞില്ല. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ സംസാരിക്കാത്ത വിഷയങ്ങളുണ്ടായിരുന്നു. സിനിമ സ്വാഭാവികമായിട്ട് അന്നത്തെ ഒരു കാലത്ത് ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ പേര് ഉള്ളിൽ എല്ലാ കാലത്തുമുള്ള സിനിമയും വന്നിരുന്നു. പക്ഷെ അതിനുമുമ്പ് ലോഹി ഞങ്ങളൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ, ഇപ്പോൾ മാതൃഭൂമിയിലെ എഡിറ്റോറിയൽ ബോർഡിലുള്ള MP സുരേന്ദ്രൻ, കവി സച്ചിദാനന്ദൻ പുഴങ്കര, ശശി ന്യൂ ജ്യേഷ്ഠ സെക്രട്ടറി, ഞങ്ങളൊരു കൂട്ടായ്മ വിളിച്ച് ലോഹിയുടെ മരുന്ന് വിളിച്ചിരുന്നു. കൂടുകയും അപ്പം ഒഴുകിയതും കാപ്പിയും കട്ട കാപ്പിയും കയറ്റുന്ന തമാശകൾ പറഞ്ഞു കവി ഇറങ്ങുകയും ഉണ്ടായിരുന്നൊരു കാലം. അങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു സ്ഥാനത്തിലാണ് ലോഹി പറഞ്ഞ MT സ്റ്റാർ സംഘടിപ്പിക്കുന്ന ഒരു ചെറുകഥ ക്യാമ്പ് ചെറുകുറ്റ കിലോമീറ്റർ നടന്നു. ആ കാലത്ത് 70-കളുടെ കാലഘട്ടം നടന്നു, 70-75 ശേഷമൊക്കെ. അതിൽ പങ്കെടുക്കുന്ന ഒരു രചന അയച്ചു. ആ രചനയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ക്യാമ്പിൽ പ്രവേശം. ലോഹി ഞങ്ങളുടെ അടുത്ത സൗഹൃദത്തിലൊക്കെ പറഞ്ഞിരുന്ന ഒരു കഥയുണ്ടായിരുന്നു. എൻ്റെ പേര് വീണ്ടും ഗൗതമൻ എന്നായിരുന്നു. അത് പിന്നീട് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി പറയാം, അത് പിന്നീട് സാഗരസാക്ഷി എന്നുള്ള സിനിമയാണ് കഥ തന്തു സാഗരസാക്ഷിയായി പിന്നീട് പറയും.